മന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ വിവാഹം ആർഭാടമായത് വാർത്ത. പിണറായി വിജയൻ്റെ മകളുടെ വിവാഹത്തിന് ആർഭാടമില്ലാത്തതും വാർത്ത. ഇതിനിടെ ഒരു മന്ത്രിയുടെ രണ്ട് കൊച്ചുമക്കൾ വിവാഹിതരായി. വീട്ടുകാരും കുറച്ച് നാട്ടുകാരുമല്ലാതെ ആരും അത് അറിഞ്ഞതുപോലുമില്ല. കാരണം ആ മന്ത്രി സാന്നിധ്യം കൊണ്ടോ അഭാവം കൊണ്ടോ ശ്രദ്ധിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസം എന്നത് ഒരു ജീവിത രീതിയുടെ പേരുകൂടിയാണെന്ന് ഇന്നും തോന്നിപ്പിക്കുന്ന അപൂർവം ചിലരിൽ ഒരാൾ. അദ്ദേഹമാണ് ഇന്ന് നേരെ ചൊവ്വയിൽ ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി. ഒരിടത്തരം മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിക്കുന്ന താങ്കൾ ഇപ്പോഴും ഒരു തികഞ്ഞ സാധാരണക്കാരനാണ്. ഇങ്ങനെയൊരു സാധാരണക്കാരനായി ജീവിക്കുന്നത് താങ്കളുടെ ഒരു മഹത്വമായിട്ട് താങ്കൾ കാണുന്നുണ്ടോ? ആ ചോദ്യം സാധാരണ മന്ത്രിമാരോ അതല്ലെങ്കിൽ മറ്റ് പദവികളിലോ വന്നാൽ പൂർവസ്ഥിതിയെല്ലാം തന്നെ വിസ്മരിച്ചു പോകുന്ന ഇതാണ് നമ്മളുടെ ഒരു ഒരു സംസ്കാരം എന്ന്. അല്ല, അങ്ങനെ ഒരു ധ്വനി തീർച്ചയായും ഉണ്ട്. അത് വേണ്ടത്ര ശരിയല്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നമ്മൾ പിന്നെ സാമാന്യവൽക്കരിക്കുക, അതിന് വലിയ പ്രചരണം കൊടുക്കുക എന്നുള്ളത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഒരു സഖാവ് തന്നെ പറഞ്ഞു, പഴയതുപോലെ കട്ടൻ ചായയും മുറിബീടിയും വലിച്ച് ജീവിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു, കാലത്തിനനുസരിച്ച് കുറേയൊക്കെ മാറിയേ മതിയാവൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു മാറ്റത്തെ താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ആ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 100% ശരിയാണ്, പക്ഷേ സന്ദർഭം ശരിയായില്ല, അത്രയേ ഉള്ളൂ. ആശയത്തോട് താങ്കൾ യോജിക്കുന്നു എന്നാണ് പറയുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ എത്ര എങ്കിൽ അങ്ങനെ ഒരു ആശയത്തോട് യോജിക്കുന്ന ഒരാളുടെ ജീവിത രീതി താങ്കളിൽ കാണുന്നില്ലല്ലോ. അതല്ല, അതിൽ ജീവിത രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഴയ കാലത്ത് കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ട്രാക്ടർ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ ശക്തിയായ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇന്ന് ട്രാക്ടർ വേണം എന്നുള്ള ആവശ്യമാണ് എല്ലാ ഭാഗത്തും ഉയരുന്നത്. അത് കാലത്തിൻ്റെ മാറ്റമാണ്. അന്ന് ആ എതിർപ്പും ശരിയായിരുന്നു, ഇന്ന് ഈ നിലപാടും ശരിയാണ്. എന്നാലും താങ്കൾക്ക് തന്നെ തോന്നിയിട്ടില്ല, അതായത് ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും പിന്നിലാണ് എന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് അതിൽ രണ്ടിതുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഘടനാ രീതിയും മറ്റ് പാർട്ടികൾ സംഘടനാ രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കാര്യത്തെ സംബന്ധിച്ച് നേതൃത്വത്തിന് ബോധ്യപ്പെട്ടാൽ അത് പെട്ടെന്ന് പ്രഖ്യാപനത്തിലൂടെ അതിൻ്റെ നയമായിട്ട് മാറും മറ്റ് പാർട്ടികളിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പുതിയ നയം സ്വീകരിക്കുമ്പോൾ അത് താഴെ തലം തൊട്ട് മേലെ തലം വരെ അതിനാവശ്യമായിട്ടുള്ള ചർച്ചക്കുള്ള സമയമെടുക്കും. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ കല്യാണം കുറച്ച് ആർഭാടം കൂടി പോയി എന്ന് പറഞ്ഞ് പാർട്ടി കമ്മിറ്റിയിൽ തന്നെ വിമർശനം ഉയർന്നു. പക്ഷേ പിണറായിയുടെ മകളുടെ കല്യാണത്തിന് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർഭാടം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനിടെ താങ്കളുടെ രണ്ട് കൊച്ചുമക്കളുടെ കല്യാണം താങ്കൾ നടത്തി, ആരോടും പറഞ്ഞില്ല, മന്ത്രിമാരെ പോലും വിളിച്ചില്ല. പക്ഷേ സഹപ്രവർത്തകരെ എങ്കിലും താങ്കൾ വിളിക്കേണ്ടതായിരുന്നില്ലേ? ഞാൻ മന്ത്രിമാരായ ആളുകളെ ക്ഷണിച്ചില്ല എന്നുള്ളത് ശരിയാണ്, അത് അവരോടുള്ള വിരോധം കൊണ്ടല്ല. ക്ഷണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ വരും. ആ സന്ദർഭത്തിൽ ധാരാളം പരിപാടി പാർട്ടിയായിട്ടും ഗവൺമെൻറ്റായിട്ടും, ഗവൺമെൻറ്റിൻ്റെ രണ്ടാം വാർഷികത്തിൻ്റെ തുടക്കമാണ്, ആ സമയത്ത് അവർ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചാണ്. നാട്ടിൽ പ്രധാനപ്പെട്ട പിന്നെ സഹപ്രവർത്തകന്മാരായ സഹാക്കളെയും ആ പ്രദേശത്ത് 2-3 സ്ഥലത്താണ് ഞാൻ താമസിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെ ഒക്കെ ധാരാളം സുഹൃത്തുക്കളുണ്ട്. പെരിന്തൽമണ്ണ വെച്ചാണ് മാരേജ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്, പിന്നെ അത് ഈ സുഹൃത്തുക്കളും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അത് അതാണ് അതിൽ സംഭവിച്ചത്. പിന്നെ പിണറായിയുടെ കല്യാണത്തിൻ്റെ സമയം പ്രത്യേകത ഉണ്ട്, ഏകദേശം 10 മണിക്കാണ്. ഉച്ചക്ക് ക്ഷണിച്ചിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതൊരു ആവശ്യമാണ്. കൊടിയേരിൻ്റെ കല്യാണം 12 മണിക്കായിരുന്നു. അത് അത്രയേ ഉള്ളൂ. ആർഭാടം ഇല്ലാതൊരു വിവാഹം നടന്നു എന്ന് പോലും പുറം ലോകം അറിഞ്ഞിട്ടില്ല. അപ്പൊ താങ്കൾ അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? വളരെ വ്യക്തിപരമായ ഒരു കാര്യമായിട്ട്. അതല്ല, അത് ഇവിടെ ആളുകൾ അറിഞ്ഞില്ലെങ്കിൽ അവിടെ ധാരാളം ആളുകൾ വന്നിട്ടുണ്ടല്ലോ. ഈ വലിയ നേതാക്കൾ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകം സൂക്ഷിക്കണം എന്ന് താങ്കൾ പറയും. ഇതിൽ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു 100 കല്യാണത്തിന് ക്ഷണിക്കും, മിക്കവാറും നമ്മൾ പോകും. നമ്മളൊരു അത്തരം ഒരു പരിപാടി വെക്കുന്ന സമയത്ത് അവരോട് എങ്ങനെ പറയാതിരിക്കുക?
ആ രീതിയിൽ നിർബന്ധിക്കപ്പെടും. രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം താങ്കളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മുന്നോട്ടൊരു വളർച്ചയും ഉണ്ടായിട്ടില്ല, പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ? അത് മുന്നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാധ്യത കൂടി വരില്ലേ? അല്ല, പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ താങ്കൾ പ്രവർത്തിച്ച് തുടങ്ങിയപ്പോഴത്തെ അവസ്ഥയാണോ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളത്? താങ്കൾക്ക് തോന്നുന്നുണ്ടോ താങ്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തെങ്കിലും പ്രവണത ഈ പാർട്ടിക്കുള്ളതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ കണ്ടേക്കും. അത് അതാത് ഘട്ടത്തിൽ തന്നെ പാർട്ടിയിൽ ചർച്ചയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളുണ്ടാകും. പക്ഷെ പാർട്ടി ഒരിക്കലും പൊതുവിൽ മറ്റേ പ്രവണത പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയില്ല. അടുത്ത കാലത്തുണ്ടായ ചില വിവാദങ്ങൾ, ഇപ്പോൾ നയനാർ ഫുട്ബോൾ സംബന്ധിച്ചുണ്ടായ വിവാദം, പിന്നെ ദേശാഭിമാനി ബോണ്ട് സംബന്ധിച്ചുണ്ടായത്, അതൊക്കെ പാർട്ടി പിന്നീട് ചർച്ച ചെയ്യുകയും തിരുത്തുമെന്ന് പറയുകയൊക്കെ ചെയ്തു. എങ്കിലും ഇത്തരം പ്രവണതകൾ താങ്കളുടെ മനസ്സാക്ഷി അനുസരിച്ച് താങ്കൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതാണ്? വാരിസ് അബൂബക്കർ സഹായിച്ചിട്ടുള്ള കേസായിരിക്കും അല്ലേ? അതെ, അത് അവരതിൽ താല്പര്യം എടുത്തുകൊണ്ട് സഹായിച്ചു എന്നുള്ളതല്ലാതെ അതിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ളൊരു കടപ്പാട് പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല. പാരീസ് അബൂബക്കറിനെ ബന്ധപ്പെട്ട ഭാരവാഹികൾ പോയി സമീപിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. കണ്ണൂരിൽ നടക്കുന്ന ഫുട്ബോളിൽ അയാൾ സ്വയം താല്പര്യമെടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് നയനാരിയായിട്ടുള്ള ഒരു താല്പര്യം വെച്ചുകൊണ്ട് ഇങ്ങോട്ട് സഹായിക്കുകയാണ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ദേശാഭിമാനി ബോണ്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ കഴിയും? അല്ല, ദേശാഭിമാനി ബോണ്ടിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. കാരണം വലിയ സംഖ്യ സംഭാവന ഒരാൾ തന്നാൽ അത് വാങ്ങണോ എന്നുള്ളത് ചർച്ച ചെയ്യുന്നൊരു സ്ഥിതിയാണ് പാർട്ടിയിലുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരിതുണ്ട്, അതിൻ്റെ അപ്പുറം തരുമ്പോൾ അതിൽ എന്തോ താല്പര്യങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുക. ആ രീതിയിലുള്ളൊരു ശ്രദ്ധക്കുറവ് ഈ കാര്യത്തിൽ വന്നു എന്നുള്ളതാണ് അതിൽ കാണുന്ന തെറ്റ്. പക്ഷേ അങ്ങനെ ആ ഒരു തെറ്റ് പാർട്ടി കമ്മിറ്റി തന്നെ കണ്ടുപിടിക്കുകയും അതിൻ്റെ പേരിൽ ഇ പി ജയരാജനെ മാറ്റി നിർത്തുകയും ചെയ്തിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് അദ്ദേഹത്തെ തന്നെ ആ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു, അത് ധാർമ്മികതയ്ക്ക് യോജിച്ചതാണോ? അതിൽ അദ്ദേഹം ആ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ അയാൾ പിന്നെ ഇ പി ജയരാജൻ അതിൻ്റെ തെറ്റ് ഉൾക്കൊണ്ടു എന്ന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു കൊണ്ടുവരും, പിന്നീട് അത് ആവർത്തിക്കുന്നു എന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് പാർട്ടി പിന്നെ കർശനമായ നിലപാടിലേക്ക് പോകും. അല്ല, അതിനപ്പുറം അത് ഇ പി ജയരാജൻ്റെ മാത്രം തീരുമാനമായിരുന്നില്ല, പാർട്ടിയുടെ ഉന്നതരെല്ലാം കൂടി അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമായിരുന്നു എന്ന് വ്യാഖ്യാനിച്ചുകൂടെ? അതിൽ ഒരു സത്യം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. കാരണം അങ്ങനെ ആരെങ്കിലും പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ മുമ്പിൽ ആ പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കില്ലായിരുന്നു. അത് ഇ പി ജയരാജൻ തന്നെ അതിൻ്റെ ഒരു ഘട്ടം പിന്നിട്ടതിൻ്റെ ശേഷമാണ് ആ വസ്തുത അറിയുന്നത് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഏതായാലും പാർട്ടിയുടെ ഏതാണ്ട് ഉന്നതങ്ങളിലുള്ള ആരെങ്കിലുമൊക്കെ അറിയാതെ നടക്കില്ലല്ലോ. പക്ഷേ അങ്ങനെയാണെങ്കിൽ അത്തരം ആളുകളെ കണ്ടുപിടിച്ച് എന്തെങ്കിലും ശിക്ഷിക്കുവോ? അങ്ങനെ ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ലല്ലോ. അതിൽ പിന്നെ അന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന വേണു അദ്ദേഹം കുറെ കൂടി സ്വാതന്ത്ര്യം എടുത്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പാടില്ലായിരുന്നു, അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിൽ വീഴ്ച പറ്റി ജയരാജനെ എന്നുള്ളതാണ് പാർട്ടി കണ്ടത്. താങ്കൾ അങ്ങനെ ഒരു പ്രകോപനത്തിന് അടിപ്പെടുന്ന ആളോ അല്ലെങ്കിൽ സ്വാധീനത്തിന് അടിപ്പെടുന്ന ആളോ ഒന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും താങ്കൾക്ക് ഈ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങളോടൊക്കെ ഒരു കൂടുതൽ താല്പര്യമുണ്ടോ? അതിനെയൊക്കെ ന്യായീകരിക്കാനുള്ള ഒരു താല്പര്യം കൂടുതലുണ്ട്? അത് തെറ്റിദ്ധാരണയാണ്. ഈ എൻ്റെ പാർട്ടി ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന നേതാക്കന്മാരുടെ നിലപാടിന് എതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ പാർട്ടിയുടെ നിലപാടാണ് ശരി. പാർട്ടിയുടെ നിലപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി അടക്കം ഉള്ള ആളുകൾ എടുക്കുന്ന നിലപാടാണ് ശരി എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു. അതല്ലാതെ ഒരു ഒരു പിന്നെ ആളെ നോക്കി നിലപാട് തീരുമാനിക്കുന്ന ഏർപ്പാടില്ല. ആരോടും ആരെക്കുറിച്ചും മോശമായി സംസാരിക്കാത്ത, ഒരുപക്ഷെ ശബ്ദമുയർത്തി പോലും സംസാരിക്കാത്ത താങ്കൾക്ക് വി എസിനോട് അല്പം ഒരു അമർഷം, അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടല്ല അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളിലൂടെ അങ്ങനെ ഒരു അമർഷം ഉണ്ടെന്ന് തോന്നുന്ന രീതിയിൽ ഒന്നിന് രണ്ട് തവണയെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ADB ADB വായ്പയിൽ അതിൽ പിന്നെ അതിനെതിരായിട്ടുള്ളൊരു നിലപാട് വന്നപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. കാരണം
എത്രയോ തവണ അത് പാർട്ടി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എ ഡി ബി ലോൺ ആദ്യമായിട്ട് ഈ 5 നഗരസഭകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ വ്യവസ്ഥ വെച്ചുകൊണ്ട് വേണ്ടെന്ന് തീരുമാനിച്ച സെക്രട്ടേറിയറ്റ് പിന്നീട് അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ചർച്ച ചെയ്യുകയാണ്. ആ ചർച്ചയുടെ 3 ഘട്ടങ്ങളിൽ പാർട്ടിക്ക് അവരിത്രത്തോളം എത്തിയിട്ടുണ്ട്, എന്ത് വേണം എന്നുള്ളത് ചോദിച്ചിട്ട് അവർ കത്ത് തന്നു. 3-ാമത്തെ തവണയാണ് ഇനി സ്വീകരിക്കുക എന്നുള്ളത് പാർട്ടി പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ് അത് ഒപ്പിടുന്നത്. ഒപ്പിടൽ അവരാണെന്നുണ്ടെങ്കിലും വ്യവസ്ഥ തയ്യാറാക്കിയത് എൽ ഡി എഫ് ആണ്. അപ്പോൾ ഒരു പുതിയ തീരുമാനം എടുക്കല്ല. അതിനോട് ആ രീതിയിൽ എതിർപ്പ് വന്നപ്പോൾ കുറച്ച് ഞാൻ ഒരു പക്ഷേ സംസാരത്തിൽ കുറച്ച് കർക്കശം കാണിച്ചോ എന്നുള്ളത് ഇപ്പോൾ പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പാടില്ലായിരുന്നു. എങ്കിലും വി എസിനോടുള്ള ഒരു നീരസം താങ്കളുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. ഈ വി എസ് അനുഭവിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ കർമ്മഫലം എന്നുവരെ താങ്കൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ വി എസിനെ പോലുള്ള ഒരു നേതാവിനായിട്ട് ഒരു വിവാദത്തിലേക്ക് പോവുക എന്നുള്ളത് ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ആ സന്ദർഭത്തിൽ എൻ്റെ ക്ലേശം ഇതെല്ലാം ചർച്ച ചെയ്ത് ധാരണയൊക്കെ വരുത്തി അതിന് മുൻകൈയെടുത്തിട്ടുള്ള പാർട്ടി പിന്നീട് ഇത് എതിർക്കുന്നത് എന്താ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അങ്ങനെ കുറച്ചാലോചന കൂടാതെ 1-2 പ്രസ്താവന എൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അത് തെറ്റാണെന്ന് പാർട്ടി കാണുകയും ചെയ്തിട്ടുണ്ട്. എനിക്കും ബോധ്യപ്പെട്ടില്ല. അല്ല, അതിൻ്റെ പേരിൽ അങ്ങനെ പാർട്ടി താങ്കളോട് ശാസിക്കുകയോ? അതെ, അങ്ങനെ അല്ല, ശാസിക്കല്ല. പാലോളിയുടെ ആ പ്രസ്താവന വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. അതൊരു ശാസിക്കലാണല്ലോ, പാടില്ലാത്ത ചെയ്തു എന്നുള്ളത്. താങ്കളുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ച് കാണില്ല. അതായത് പാലോളിയുടെ പ്രസ്താവന വേണ്ടിയിരുന്നില്ല എന്ന് ആർക്കെങ്കിലും പറയാനുള്ള ഒരു അവസരം കൊടുക്കുമെന്ന് താങ്കൾ തന്നെ കരുതി? അല്ല, അത് ആദ്യത്തെ സംഭവമാണ്. പക്ഷെ അതും കുറച്ച് ശ്രദ്ധക്കുറവ് എൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് പറയാൻ പാടില്ല. പാർട്ടിയുടെ മിക്കവാറും തീരുമാനങ്ങളൊക്കെ പാർട്ടി സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ ഇടതുമുന്നണിയിലോ ഒക്കെ എടുത്തതിന് ശേഷം നടപ്പാക്കിയവയാണ്. പക്ഷേ അത് തന്നെ പിന്നീട് വരുമ്പോൾ ഞങ്ങൾ ഇതിനകത്തൊന്നും ഭാഗവാക്കല്ല, ഇത് വേറെ ചിലരുടെ താല്പര്യമാണ് എന്ന് കുറച്ച് പേര് വരുത്താൻ ശ്രമിക്കുന്നുണ്ടോ? ഇവിടെ ഒരിക്കലും പാർട്ടി ഒരു വിദേശ സഹായം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് പാർട്ടി കോൺഗ്രസോ പാർട്ടിയുടെ ആധികാരികമായിട്ടുള്ള രേഖയിലോ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സഹായം ആയിട്ട് വരുന്നവർക്കൊക്കെ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യം നല്ലതുപോലെ തിരിച്ചറിഞ്ഞ് നമ്മളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്വീകരിക്കാവൂ എന്നുള്ളതാണ്. അത് വ്യാഖ്യാനിച്ച് ഒരു വിദേശ സഹായം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതിലേക്ക് എത്തുകയാണ്. അത് കുറേ പാർട്ടി അണികളെയും സ്വാധീനിക്കുന്നുണ്ട്. നമ്മളുടെ പട്ടണങ്ങളുടെ ഒരു പൊതുസ്ഥിതി ഇല്ലായ്മകളുടെ കഥകളാണ് അധികം പറയാനുള്ളത്. അവർക്ക് കിട്ടുന്ന ഓൺ ഫണ്ട് കൊണ്ടോ അതല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് കൊണ്ടോ അതിൻ്റെ വക്ക് തൊടാൻ കഴിയില്ല. അപ്പോൾ ആ ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ? അതിന് ഈ അർത്ഥമില്ലാത്ത തത്വശാസ്ത്രം അത് ഇതുണ്ടല്ലോ, അതിനോട് എനിക്ക് യോജിപ്പില്ല, അത്രയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം മറ്റതിൻ്റെ അപകടം തിരിച്ചറിയണ്ട എന്നുള്ളതല്ല. വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്യാവശ്യമാണ് ഈ ADB വായ്പ അല്ലെങ്കിൽ ലോകബാങ്ക് വായ്പ. അത്തരം കാര്യങ്ങളിൽ ഒരു ഉത്തമ ബോധ്യം ഇല്ലാത്തയാളാണ് ഇപ്പോഴും വി എസ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, വി എസിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജപ്പാൻ ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ശരി അവരെ വ്യവസ്ഥകൾ അറിയട്ടെ അവർ പറഞ്ഞു. പാലോളിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു പൊതു പ്രസ്താവന ഉണ്ടായി, അത് വേണ്ടിയിരുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞു. അതുപോലെ തന്നെ ഉണ്ടായ ഒരു സംഭവമാണോ ഈ കോടതികൾക്ക് എതിരായിട്ടുള്ള പരാമർശവും? എൻ്റെ കയ്യിൽ അതിൽ വന്നിട്ടുള്ളൊരു ഒറ്റ പിശകുണ്ട്. എന്താച്ചാൽ ഞാനത് സാമാന്യവൽക്കരിച്ച് പറഞ്ഞു. നോട്ടുകെട്ടുകളുടെ ബലത്തിലാണ് കോടതികൾ എന്ന് പറഞ്ഞു. എന്നാൽ ചില കോടതിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് 100% ശരിയാണ്. അത് ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ്. പക്ഷെ അന്ന് ആ പ്രസ്താവന വായിക്കുന്ന ആളുകൾക്ക് കോടതിയെ പൊതുവിൽ ആക്ഷേപിച്ചു എന്ന് തോന്നുന്നു. അത് ഞാൻ ഉദ്ദേശിച്ചതല്ല, അതൊക്കെ പ്രസംഗത്തിൽ ചില സമയത്ത് അത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ പ്രസംഗിക്കുമ്പോൾ വന്നു പോകുന്നതാണ്. എങ്കിൽ പോലും ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ പ്രസംഗിക്കുന്ന ഒരു രീതിയല്ല താങ്കൾ. അതിന് ഒരു കാരണം കൂടി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ റെസ്റ്റ് ഹൗസിൽ ചെന്നിരിക്കുമ്പോഴാണ് ഒരു കക്ഷി വരുന്നത്. ആ കക്ഷി എൻ്റെ സുഹൃത്താണ്. അവർ ഞാൻ താമസിക്കുന്ന
പ്രദേശത്ത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് ഒക്കെ ആളുകളാണ്. അവർ കോഴിക്കോട്ട് പോയി ഒരു 10-30 കൊല്ലമായിട്ട്. അവിടെ നിന്ന് അവരൊരു കേസിൽ പെട്ട് ആ കേസിൻ്റെ വിധി എന്നോട് പറഞ്ഞ് കണ്ണീരൊലിപ്പിച്ചിട്ടുള്ളതും കേട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ആ ഒരു സ്വാധീനം വാസ്തവത്തിൽ വരാൻ പാടില്ലായിരുന്നു. എന്നാൽ അവർക്ക് പിന്നെ മറു വസ്തുതകൾ മുഴുവനും ഇവർക്ക് അനുകൂലമാണ്, പക്ഷേ അതിന് പറ്റുന്ന വക്കീലിനെ വെക്കാനോ അതല്ലെന്നുണ്ടെങ്കിൽ കേസ് വാദിക്കാനോ കഴിഞ്ഞില്ല. അത്തരം സംഭവങ്ങൾ നമുക്കിടയിൽ ഉണ്ടാവുന്നുണ്ടാവാം തീർച്ചയായും. പക്ഷെ എങ്കിലും ഈ കോടതിയെ സമൂഹ മധ്യത്തിൽ വിലയിടിച്ച് കാണിക്കുന്നത് പോലെ ഒരു പൊതുപ്രവർത്തകൻ ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടുണ്ടോ? അല്ല, അത് പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ വിലയിടിഞ്ഞു പോകുന്ന സ്ഥിതിയിലേക്ക് വരാൻ പാടില്ല. കോടതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് മറ്റൊരു ചിത്രത്തിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ്. പക്ഷേ ചില കോടതി വിധികൾ അനുകൂലമായിട്ടുണ്ടാവും, അതിനെ ന്യായീകരിക്കുകയും ആഘോഷിക്കുകയും തീർച്ചയായും, തിരിച്ച് കോടതി വിധി പ്രതികൂലമാകുമ്പോൾ അതിനെ കോടതി കർശനമായിട്ട് നേരിടുകയും ചെയ്യുന്നത് അത് രണ്ടും ചെയ്യണം എന്നുള്ളതാണ്. കാരണം നല്ലതിനെ 100 വട്ടം പ്രശംസിക്കണം, അതിന് പിന്തുണ കൊടുക്കണം, തെറ്റ് കാണുമ്പോൾ അതേ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴാണ്. അതല്ലാതെ മുമ്പ് താങ്കൾ തന്നെ പറഞ്ഞു, ഈ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ജനങ്ങൾക്കുള്ള വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കോടതിയുടെ കൂടി കോടതിയിലുള്ള വിശ്വാസം കൂടി കുറഞ്ഞോട്ടെ എന്ന് അപകടമല്ല, അത് വിശ്വാസം വീണ്ടെടുക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. വളരെ ഗൗരവമായിട്ട് ഇത്തരം പ്രശ്നത്തിൽ ഇടപെടണം. ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആൾ തന്നെ പറഞ്ഞത് 40% മോശക്കാരാണെന്ന് പറഞ്ഞു. ആ ഒരു സ്ഥിതി മുന്നോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആകെ ജനങ്ങൾ അംഗീകരിക്കുന്നൊരു സ്ഥാപനം അതാണ്, അതിൻ്റെ സ്ഥിതി ഈ മട്ടിലേക്ക് പോയിട്ടുണ്ടെന്നെങ്കിൽ അപകടമല്ലേ? താങ്കൾ ശരിക്കും ഒരു മുസ്ലിം ആണ് എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തോടും മുസ്ലിം വിശ്വാസത്തോടുമുള്ള താങ്കളുടെ ഒരു മനോഭാവം എന്താണ്? എല്ലാ മതങ്ങളിലും വളരെ അമൂല്യമായിട്ടുള്ള വശങ്ങളുണ്ട്. പക്ഷേ ആ വശമല്ല അതിൻ്റെ പ്രായോഗിക പ്രവർത്തനത്തിലുള്ളത്. അത് ചില ആചാരങ്ങളിലേക്ക് മാത്രം പോവുകയാണ്, അതിനോട് യോജിപ്പില്ല എന്നുള്ളതല്ലാതെ ഈ തത്വങ്ങളോട് യാതൊരു തരത്തിലുള്ള വിയോജിപ്പില്ല. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ചെറുപ്പത്തിലെങ്കിലും താങ്കൾ മുസ്ലിം അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുന്ന ആളായിരിക്കുമല്ലോ, പക്ഷെ അതിനുശേഷം താങ്കൾ പൂർണ്ണമായ ഒരു മതവിശ്വാസി അല്ലാതെ മാറുകയാണ് ചെയ്തത്? അല്ല, ഞാൻ പിന്നെ എൻ്റെ ആദ്യ ഘട്ടത്തിലുണ്ടായിരുന്ന വിശ്വാസത്തിൽ ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല. ഞാൻ ഈ നല്ല വശം ഏത് പിന്നെ പ്രശ്നത്തെ സംബന്ധിച്ചുള്ളതാണെന്നുണ്ടെങ്കിലും അതിനോട് ഞാൻ അടുത്ത് നിൽക്കുന്ന ആളാണ്, യോജിപ്പുള്ള ആളാണ്. പക്ഷേ മറ്റത് ഒന്നും മതവിശ്വാസം പാർട്ടി പ്രവർത്തകർക്ക് നിഷിദ്ധമല്ല എന്ന് താങ്കൾ പറയുന്നു. അതേസമയം തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പാർട്ടി പാനലിൽ മത്സരിച്ച 2 പേർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിനെതിരെ പാർട്ടി സർക്കുലർ ഇറക്കുകയും ചെയ്തു. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ഒത്തുപോവുക? ഏതെങ്കിലും പിന്നെ ഈ ഒരു ഒരു മതവിശ്വാസം പുലർത്തുന്നതിന് പാർട്ടി എതിർക്കുന്നില്ല. മതവിശ്വാസിയായി അതിൻ്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടന്നു എന്നുള്ളതിൻ്റെ പേരിൽ എതിർക്കുന്നില്ല. ഇപ്പോൾ പാർട്ടിയിൽ ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് 300,000+ മെമ്പർമാരുണ്ട്. ആ 300,000+ മെമ്പർമാരുള്ളതിൽ ഭൂരിപക്ഷം ആളുകളും വിശ്വാസികളാണ്. പലതരത്തിലുള്ള ക്രിസ്ത്യനുണ്ട്, മുസ്ലിമുണ്ട്, ഹിന്ദു ഉണ്ട്, ഉണ്ട്. അതാണ് പാർട്ടിയുടെ നേതൃനിരയിൽ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വലിയ വ്യത്യാസം കാണും. നേതൃനിരയിൽ പോലും ചെറിയ ആളുകൾക്ക് വളരെ കടുത്ത വിശ്വാസമുണ്ട് എന്ന കാര്യം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറിയായ സൈദാലിക്കുട്ടിയും അതുപോലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ AP അബ്ദുള്ളക്കുട്ടി MPയും അവർ രഹസ്യമായിട്ട് മക്കയിൽ പോയി ഉംറ അനുഷ്ഠിച്ചു എന്നാണ് വാർത്ത വന്നത്. താങ്കൾക്ക് ഇതിനോടുള്ള പ്രതികരണം എന്താണ്? സൈദാലിക്കുട്ടി പോയിരുന്നു, അങ്ങനെ നേരത്തെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഞാനതറിയില്ല, അബ്ദുള്ളക്കുട്ടിയും ഈ രണ്ട് കുട്ടികളും പോയത് ഞാനറിയില്ല. അല്ല, അവർക്ക് അതിനെ സംബന്ധിച്ച് അവരത് വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകുന്നതിന് പാർട്ടി ഒരിക്കലും തടസ്സാകില്ല. അതിൻ്റെ പേരിൽ അബ്ദുള്ളക്കുട്ടിയുടെ പേരിൽ നടപടി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതല്ല. അത് ഹർത്താലിൻ്റെ സംബന്ധിച്ചിട്ടാണ്. പാർട്ടിയുടെ നേതൃസ്ഥാനത്തുള്ള ഒരാളാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് മതവിശ്വാസം ഉണ്ടെങ്കിൽ ആ മതവിശ്വാസത്തിന് അനുസരിച്ച് അദ്ദേഹം ഒരു മതത്തിൻ്റെ കർമ്മം പോയി അനുഷ്ഠിക്കുന്നതിന് താങ്കൾ ഒരിക്കലും എതിരല്ല? അല്ല. അല്ല, അങ്ങനെയെങ്കിൽ പാർട്ടി എന്തുകൊണ്ടാണ് പരസ്യമായിട്ട് അത്തരം കാര്യങ്ങളിൽ ഒരു നയമെടുക്കാത്തത്?
പാർട്ടി പിന്നെ ഓരോ വ്യക്തിയുടെയും ഇത്തരം വിശ്വാസ പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളിൽ പാർട്ടി ഇടപെടുന്നില്ല. പക്ഷേ അത് പൊതുവിൽ പ്രസ്ഥാനത്തിൻ്റെ നിലപാടിനെതിരാവരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പുറത്ത് പറയണ്ട, അകത്ത് ചെയ്യാമെന്നാണ്? അല്ലല്ല, പുറത്ത് എന്ന് പറഞ്ഞാൽ ഇതൊന്നും രഹസ്യമായിട്ട് മുടി വെക്കാൻ കഴിയുന്നതല്ലല്ലോ. ഇപ്പോൾ പ്രാർത്ഥനയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു പിന്നെ പള്ളിയിലോ അതല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലും വെച്ചാവാ, എന്തായിരുന്നാലും പിന്നെ രഹസ്യമല്ല, അതൊന്നും പരസ്യമാണ്. അത് ചെയ്യുന്നതിന് പാർട്ടി ഇന്നേ വരെ ആരുടെ പേരിലും നടപടി സ്വീകരിച്ചിട്ടില്ല. നേരെ മറിച്ച് അതിൻ്റെ ഒരു ഒരു വർഗീയമായിട്ടുള്ള രീതിയിലേക്ക് പ്രശ്നങ്ങൾ കാണുകയും അതിൻ്റെ സമീപനം വരികയും ചെയ്യുന്ന സമയത്ത് അത് സമ്മതിക്കില്ല. പക്ഷേ ഈ മതത്തോടുള്ള ഈ സി പി എമ്മിൻ്റെ നിലപാടിൽ പലപ്പോഴും വെള്ളം ചേർത്തിട്ടില്ലേ? ഇപ്പോൾ അടുത്ത കാലത്ത് ഇ എം എസ് ശരീരത്തിനെതിരെ എടുത്ത നിലപാടുണ്ടല്ലോ, അത്ര ഒരു നിലപാട് ഇപ്പോൾ പാർട്ടിക്ക് എടുക്കാൻ കഴിയും? ഇ എം എസ് പിന്നെ ശരീരത്തിനല്ല എതിർത്തത്, ശരീരത്തിൻ്റെ പേരിലുള്ള അനാചാരത്തിനെയാണ് എതിർത്തത്. അതെ, അങ്ങനെയുള്ള അനാചാരത്തിനാണെങ്കിൽ കൂടി അത്രയൊരു നിലപാട് ഇപ്പോൾ എടുക്കാൻ പറ്റുമോ പാർട്ടി? തീർച്ചയായിട്ടും ഇപ്പോഴും എടുക്കും. താങ്കളുടെ ഈ പ്രവർത്തന മേഖല മലപ്പുറമായിരുന്നതുകൊണ്ട് മുസ്ലിം ലീഗ് എക്കാലവും ഒരു പ്രധാന സ്ഥാനത്തുണ്ടായിരുന്നു. മുസ്ലിം ലീഗിനോടുള്ള താങ്കളുടെ മനോഭാവം എന്താണ്? മുസ്ലിം സംഘടനകളെയും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളെയും എടുത്താൽ അതിൽ ഏറ്റവും സഹിഷ്ണുതയുള്ളത് ഒരുപക്ഷെ തീവ്രവാദത്തിലേക്ക് പോകാത്തത് മുസ്ലിം ലീഗ് ആണെന്നെങ്കിലും താങ്കൾ സമ്മതിക്കും? ഇപ്പോൾ എൻ ഡി എഫ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ആരെ സൃഷ്ടിയാണ്? അത് താങ്കൾ വിശ്വസിക്കുന്നത് മുസ്ലിം ലീഗ്? രണ്ട് മുഖമാണ് മുസ്ലിം ലീഗിന്. ഒന്ന്, അവർക്കറിയാം അവരുടെ പഴയ നിലപാടാണെന്നുണ്ടെങ്കിൽ അവർക്ക് കേരള രാഷ്ട്രീയത്തിൽ നിലനിൽപ്പില്ല, കാരണം ഏതെങ്കിലും ഒരു കൂട്ടരെ കൂടെ കൂടാനുള്ളൂ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ തന്നെ മുസ്ലിം ലീഗിന് ചേരണമെന്നുണ്ടെങ്കിൽ ഒരു മതേതര നിലപാടില്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് കൂട്ടാനൊക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മുഖം അങ്ങനെ ഉണ്ട്, മറ്റൊരു മുഖമുണ്ട്, അതാണ് എൻ ഡി എഫ്. പക്ഷേ താങ്കൾ ഈ മുസ്ലിം ലീഗൊക്കെ ഇടതു മുന്നണിയിൽ വരുന്നതിനെ മനസ്സുകൊണ്ട് അനുകൂലിച്ച ഒരാളല്ലേ? അല്ല, അത് അതിപ്പോൾ പാർട്ടിയിലുള്ള കാര്യങ്ങൾ അങ്ങനെ പറയാനൊക്കില്ല. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഒരിക്കലും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം ഞാൻ അംഗീകരിച്ച ആളല്ല. പക്ഷേ ഇതിൽ കൂടുതൽ മതപരിവേഷം മുസ്ലിം ലീഗിനുണ്ടായിരുന്ന സമയത്ത് ഇ എം എസും സി എച്ച് മുഹമ്മദയും ഒരുമിച്ച്? തീർച്ചയായിട്ടും പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും സഹിക്കാൻ കഴിയാത്തൊരു സ്ഥിതി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പാർട്ടി വിട്ടുപോകുക എന്നുള്ളതല്ലാതെ എനിക്ക് സ്വീകാര്യമായിട്ടുള്ളതേ എൻ്റെ പാർട്ടി സ്വീകരിക്കാവൂ എന്ന നിലപാടെടുക്കാൻ കഴിയില്ലല്ലോ. ആര്യാടൻ ഈ മലപ്പുറത്ത് മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നത് ഈ സി പി എമ്മിൻ്റെ ഒരു പ്രീതിക്ക് വേണ്ടിയാണോ? അല്ലല്ല, ആര്യാടനെ അസലായിട്ട് പരിചയപ്പെട്ടാൽ അതിലെ ഒരു അത്ഭുതമില്ലാന്ന് തോന്നുന്നു. ഏത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും മുസ്ലിം ലീഗായിട്ട് നല്ല ബന്ധമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രസ്താവന, ഇത് ആദ്യത്തെ സംഭവമല്ലേ, എത്രയോ സംഭവങ്ങൾ ഇതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. താങ്കൾക്ക് പൊതുവെ ഒരു എന്താ ഇപ്പം പി ബിയിലേക്ക് താങ്കളുടെ പേര് പറഞ്ഞു കേട്ടു, താങ്കൾക്ക് തന്നെ താല്പര്യമില്ല എന്ന് പറയും. ഇടയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേട്ടു, അതിലും താങ്കൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. താങ്കൾക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യമുള്ള ആളുകൾ വേറെയുണ്ട്, അവരിങ്ങനെ മുകളിലോട്ട് കയറി പോകുന്നുമുണ്ട്. അപ്പോൾ താങ്കൾക്ക് പിന്നെ എന്തിനാണ് താല്പര്യമുള്ളത്? ഈ മുഖ്യമന്ത്രി പി ബി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്ന്, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പി ബി. അത് ഇന്ത്യയിലുള്ള പാർട്ടിക്കാകെ നേതൃത്വം കൊടുക്കാനുള്ള പിന്നെ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ പോയി ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമാണ്. പിന്നെ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യത്തിൽ ഞാൻ അപ്പുറം ചാടേണ്ടതെന്ന് തരാം. നേരെ മറിച്ച് ആ സ്ഥാനത്തിരുന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ധാരാളം ആളുകൾ ഇപ്പുറത്തുണ്ട്. അവർക്ക് അവസരം കൊടുക്കുക, പാർട്ടിയുടെ താല്പര്യ വളർച്ചയുള്ള ലക്ഷ്യം ഇത്. അതുപോലെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൻ്റെ നേതൃത്വമാണ്. അതിൻ്റെ നാലയലത്ത് നിൽക്കാനുള്ള കഴിവ് എനിക്കില്ല എന്ന് എനിക്ക് ബോധ്യമാണ്. വേറെ ആർക്കെങ്കിലും ബോധ്യപ്പെട്ടത് കൊണ്ടായോ? അപ്പോൾ അത് 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 അതാണ്. അങ്ങനെ താങ്കൾക്ക് ബോധ്യമാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അങ്ങനെ അല്ല തോന്നുന്നുണ്ടെങ്കിൽ? അല്ല, മറ്റുള്ളവരുടെ തോന്നലിൽ കളിക്കാനുള്ള സ്ഥാനമല്ലാതെ അത് കുറച്ച് ഗൗരവമുള്ള സ്ഥാനമാണ്. ഒരു സംസ്ഥാനത്തിലുള്ള ജനങ്ങളാകെ ബാധിക്കുന്ന. അപ്പൊ ഈ പി ബിയിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തും ഒക്കെ വന്നിട്ടുള്ള ആളുകൾ മുഴുവൻ ഈ പറഞ്ഞ എല്ലാ കഴിവുകളും ഉള്ള ആളാണെന്ന് താങ്കൾ പറഞ്ഞു? എല്ലാ കഴിവും എന്നുള്ളതല്ല, എന്നെക്കാൾ കഴിവുള്ളവരാണ് ഇവരൊക്കെ.
ഫുട്ബോൾ കളിച്ചിരുന്നപ്പോൾ സ്കൂളിൽ ഫോർവേഡ് പൊസിഷനിലായിരുന്നു നിന്നിരുന്നത്. പിന്നെ എന്താണ് ബാക്കി എല്ലാ കാര്യത്തിലും ഇപ്പം ഇങ്ങനെ ഈ ബാക്ക്വേർഡ് പിന്നോട്ട് പോകണമെന്നുള്ള വിചാരം? ഒന്ന്, അവനവൻ്റെ ആരോഗ്യം പിന്നെ കഴിവും അതിനനുസരിച്ചുള്ള നിലപാടല്ലാതെ നമ്മൾ ഈ ഗ്രഹണി പിടിച്ചിട്ടുള്ള കുട്ടികളെപ്പോലെ എല്ലാം വേണമെന്ന് കൊതിച്ചത് കൊണ്ട് കാര്യമായില്ലല്ലോ. അതാണ്. അങ്ങനെ ഈ ആഗ്രഹങ്ങൾ ഇല്ലാത്തത് കൊണ്ടുള്ള ഈ സന്തോഷം താങ്കൾക്ക് എന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ വളരെ നന്ദി.